ഇതേ ദിവസം തന്നെ അങ്ങ് ഉത്തരേന്ത്യയിലെ മുറാദാബാദിൽ ജാമിഅ നഈമിയിൽ സയ്യിദ് നഈമുദ്ദീനുൽ മുറാദാബാദി തങ്ങളുടെ ആണ്ട് നടക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നും നാളെയുമാണ് അവിടുത്തെ ആണ്ട് നടക്കുന്നത്. നൂറ്റാണ്ട് മുമ്പ് ജാമിഅ നഈമിയെ ഉണ്ടാക്കിയ മഹാനാണ് സയ്യിദ് മുഹമ്മദ് നഈമുദ്ദീനുൽ മുറാദാബാദി. സദറുൽ അഫാദിൽ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനാണ്, വലിയ പണ്ഡിതനാണ്, ബഹുമാനപ്പെട്ട അഹമ്മദ് ഇന്ത്യയുടെ സുന്നത്തു ജമാഅത്തിന്റെ നവോത്ഥാന നായകനായ മഹാനവരുടെ സഹപ്രവർത്തകനാണ്, അവിടുത്തെ കൂടെ നിന്ന് പോരാടിയ മഹാനാണ്, പ്രകൃതിവാദികളോട് ഖണ്ഡനം നടത്തിയ മഹാനാണ്, താനവിയോട് ഖണ്ഡനം നടത്തിയ മഹാനാണ്. അതുപോലെ തന്നെ ഇസ്മായിലു തഹ്ലവിയുടെ തഖ്‌വിയത്തുൽ ഈമാൻ എന്ന ഗ്രന്ഥം കൊണ്ടുവന്നപ്പോൾ അതിന് ഖണ്ഡനം എഴുതിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ അബുൽ ബയാൻ ഫീ റദ്ദി തഖ്‌വിയത്തുൽ ഈമാൻ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതുപോലെ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൻസുൽ ഈമാൻ എന്ന ഖുർആൻ വ്യാഖ്യാനത്തിന് ഖസായിനുൽ ഇർഫാൻ എന്ന ഹാഷിയ എഴുതിയ മഹാനാണ്. വലിയ വലിയാണ്, സയ്യിദാണ്, വലിയ പണ്ഡിതനാണ്, അതോടൊപ്പം മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവിഷയങ്ങളിൽ ഇടപെടപ്പെട്ട നേതാവാണ്. ലഖ്നൗവിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ ഇന്ത്യ വിഭജനത്തിന് മുമ്പുള്ള മീറ്റിംഗിൽ അതാ പങ്കെടുത്ത മുസ്ലിം പ്രതിനിധിയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് നഈമുദ്ദീൻ മുറാദാബാദി. മഹാനവറുകളോ, പ്രിയമുള്ളവരെ, മഹത്തുക്കളുടെ ജീവിത വഴി നമ്മൾ അറിയണം. ഔവൽ വഖ്തിൽ നിസ്കരിക്കുക എന്നത് മഹാനവറുകളുടെ വലിയ പ്രത്യേകതയാണ്. അങ്ങനെ വലിയ കറാമത്തുകളുടെ ഉടമയാണ് വജാത്താനവി ഫഖറ അഖദ തബിഉനുഖി സജറ നഈമുദ്ദീൻ വലിയുല്ലാ. അങ്ങനെയുള്ള മഹാനായ സയ്യിദ് മുഹമ്മദ് നഈമുദ്ദീൻ തങ്ങളുടെ ആണ്ടിന്റെ സമയമാണ് ഞാൻ ഇന്നലെ ഈ സമയത്തെ സംബന്ധിച്ചത്. ബഹുമാനപ്പെട്ട സി പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന വലിയ മഹാനായ പണ്ഡിതന്റെ ഉറൂസിലാണ് 50 വയസ്സിൽ വഫാത്തായി പോകുന്നതിന് മുമ്പ് എത്ര ശിഷ്യന്മാരെയാണ്, എത്ര ആത്മീയമായ പ്രോത്സാഹനമാണ്, എത്ര ഉന്നതമായ വ്യക്തിത്വമാണ് സമൂഹത്തിന് നൽകിയത്. അതുപോലെ ചെറിയ കാലം കൊണ്ട് ഒരുപാട് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ഒരു സയ്യിദിന്റെ സന്നിധാനത്തിലാണ് നാം ഉള്ളത്. പ്രിയമുള്ളവരെ, ഈ നാട്ടുകാരുടെ മുഴുവനും അഭയസ്ഥാനമാണ് മഖ്ബറത്തു സ്വാലിഹീൻ വ മഖ്ബറത്തുൽ അശ്റാഫ്. ഒരു നാട്ടുകാരുടെ അഭയമാണ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി സമരം ചെയ്യാൻ മലബാറിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞത്? അതിനൊരുപാട് കാര്യമുണ്ട്. ബ്രിട്ടീഷ് മാനുവലിലുണ്ട്, രാജ്ഞിക്ക് എഴുതിയ കത്തിലുണ്ട്, ഇവിടുത്തുള്ള ബ്രിട്ടീഷ് പ്രതിനിധികൾ ബ്രിട്ടീഷ് രാജ്ഞിക്ക് എഴുതി. ഇവിടുത്തെ മുസ്ലിമീങ്ങൾ രാവിലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങുന്ന മമ്പറത്തുള്ളൊരു സയ്യിദിന്റെ മക്കാമിൽ പോയിട്ടാണ്. അതുകൊണ്ട് അവരെ അതിജീവിക്കാൻ നമുക്ക് കഴിയണില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടക്കളത്തിലേക്ക് വരുമ്പോ മമ്പറം തങ്ങളുടെ മഖാമിൽ പോയിട്ട് ദുആ ചെയ്തിട്ടാണ് അവർ വരുന്നത്. അതുകൊണ്ട് അവർ അഭൂതപൂർവമായി മുന്നേറാൻ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് കഴിയുന്നത് ആത്മീയമായ ചാലക ശക്തിയാണ് എന്ന് ബ്രിട്ടീഷ് രാജ്ഞിക്ക് എഴുതിയ കത്തിൽ കാണാം. പ്രിയമുള്ളവരെ, ഇതുപോലെ നമുക്ക് ഓടി വരാനുള്ള അഭയകേന്ദ്രമാണ് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലേക്ക് ജനങ്ങൾ വരികയാണ്. യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, ഞങ്ങൾക്ക് മഴയില്ല നബിയേ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് ജനങ്ങൾക്ക് മഴ കിട്ടുകയാണ്. അടുത്ത ആഴ്ചയിൽ വന്നുകൊണ്ട് പറയുന്നു, നബിയേ, മഴ ഏറിപ്പോയിട്ട് വെള്ളം പെരുകിപ്പോയി നബിയേ, ഞങ്ങൾക്കിനി മഴയൊന്ന് നിയന്ത്രിച്ചു തരണം നബിയേ.
മദീനത്ത് നടന്ന സംഭവമല്ലേ, ഞങ്ങൾക്ക് മഴ വേണം നബിയേ, എങ്ങനെയുള്ള നബിയാണ്? അവിടുത്തെ തിരുമുഖം ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴേക്ക് ശൈശവകാലത്തു തന്നെ മഴയില്ലാത്തവർക്ക് മഴ കിട്ടാനുള്ള കാരണം തിരുനബി തങ്ങളുടെ പ്രിയപ്പെട്ട മുഖം ഇങ്ങനെ വാനലോകത്തേക്ക് കാണിച്ചിട്ട് അല്ലാ ഞങ്ങൾക്ക് മഴ വേണം അല്ലാ എന്ന് പറയുമ്പോഴേക്ക് കാരുണ്യത്തിന്റെ വർഷം ലഭിച്ചിരുന്നതാണ്. ആ തങ്ങളോടാണ് മദീനയിൽ വന്നിട്ട് പറയുന്നു, മഴ വേണം നബിയേ, മഴ റെഡി റെഡി, മഴയേറിപ്പോയി നബിയേ, ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന അലല്ലാകാമി വൽ ജിബാൽ വമനാബിതി ശജർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആങ്ങൾ വരുമ്പോഴേക്ക് മേഘങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ്, മഴയങ്ങ് വഴിഞ്ഞു മാറുകയാണ്. ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ളതല്ല, അത് അഹ്ലുൽ ബൈത്തിനുമുള്ള ബഹുമാനമാണെന്ന് പഠിപ്പിക്കാനാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് ദുആ ചെയ്യുകയാണ്. അല്ലാ ഞങ്ങൾ നിന്നോട് മുത്തനബി തങ്ങളുടെ അടുക്കൽ വന്ന് മഴ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴിതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ വസീലയാക്കിയിട്ട് നിന്നോട് മഴ ചോദിക്കുന്നു, മഴ തരണം അല്ലാ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈപിടിച്ച മഴ ചോദിച്ചത് അവിടത്തേക്ക് മാത്രമുള്ള പ്രത്യേകതയല്ല, അവിടുത്തെ അഹ്ലു ബൈത്തിനുള്ള ബഹുമാനമാണ്, അവിടുത്തെ കുടുംബത്തിനുള്ള ബഹുമാനമാണ്, അവിടുത്തെ ആല അസ്ഹാബിനുള്ള ബഹുമാനമാണ്, അഹ്ലുൽ ഖൈറിനുള്ള ബഹുമാനമാണ്. നമുക്കേത് പ്രയാസം വന്നാലും സ്വാലിഹീങ്ങളുടെ ഇടം നമുക്ക് അഭയസ്ഥാനമാണ്, സയ്യിദന്മാർ വിശ്രമിക്കുന്ന സ്ഥലം നമുക്ക് അഭയസ്ഥാനമാണ്, അവരുടെ വിശ്രമ കേന്ദ്രം അല്ലാഹുവിന്റെ അനുഗ്രഹമിറങ്ങുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ടൊരു സയ്യിദ് ഇവിടെ വിശ്രമിക്കുന്നു എന്നത് കേവലം ഒരു സയ്യിദല്ല, ഒരു അലിമായ ആബിദായ ജനങ്ങൾക്ക് കാരുണ്യ പ്രവർത്തനം ചെയ്ത നമുക്ക് മാർഗദർശിയായ ഒരു സയ്യിദി മദഹറിന്റെ അങ്കണത്തിൽ വിശ്രമിക്കുന്നു എന്നത് നമുക്കുള്ള വലിയ അഭയമാണ്. ഈ നാട്ടുകാരായ മുഅ്മിനീങ്ങളൊന്ന് അറിയണേ, ഇവിടെ എത്തിച്ചേർന്ന മുഹിബ്ബീങ്ങളൊന്ന് മനസ്സിലാക്കണേ, അതിലെല്ലാം ഉപരിയായി സയ്യിദന്മാരെ സ്നേഹിക്കുക വഴി നമുക്ക് കിട്ടാനുള്ള വലിയ ഒരു സ്ഥാനമുണ്ട്. അതുകൂടി പറഞ്ഞു ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ ധന്യതയുള്ള രാത്രിയിൽ സ്വാലിഹീങ്ങൾ ഒത്തുകൂടിയ സദസ്സിൽ, സയ്യിദന്മാര് നേതൃത്വം കൊടുക്കുന്ന സദസ്സിൽ, അതുപോലെ അലിമീങ്ങൾ ഒത്തുകൂടിയ സദസ്സിൽ, ഇത് ദുആയിനുള്ള മജ്ലിസാണ്. ഇവിടെ എന്റെ പ്രസംഗത്തിനല്ല പ്രസക്തിയുള്ളത്, ഇവിടെ അല്ലാഹുവിനോട് എല്ലാം ചോദിച്ചു വാങ്ങാനുണ്ട്. റബ്ബ് നമുക്ക് ഒരുപാട് ഉണർത്തലുകൾ നൽകിയിട്ടുണ്ട്. പ്രളയം ഒരു താക്കീതാണ്, ക്യാൻസർ ഒരു വാണിംഗ് ആണ്, രോഗങ്ങൾ നമുക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഒരു കാര്യം പറയട്ടെ, ഒരു ചെറിയ പ്രളയം വന്നപ്പോഴേക്ക് ലോക ഭൂപടത്തിലെ ചെറിയൊരു പൊട്ടല്ലേ നമ്മുടെ കേരളം. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇത്രേ ഉള്ളൂ പറയാൻ മാത്രമല്ല, പതിനായിരം ഗാലക്സികളുണ്ട്, സൗരവ്യൂഹങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു ഗാലക്സിയിലെ ഒരു സൂര്യന്റെ ഉള്ള കിഴക്കലുള്ള ഒരു ഭൂമിയിലാണ് നമ്മളുള്ളത്.
ഈ ഭൂമിയുടെ മുഴുവൻ മാപ്പ് പരിശോധിച്ചു നോക്കിയാൽ അതിൽ കേരളം എത്ര ഉള്ളത്? ആ കേരളത്തിന്റെ ചെറിയൊരു ഭാഗത്ത് ഇളകിയപ്പോഴേക്ക് നമ്മളാകെ ഇളകിപ്പോയി. അതേസമയത്ത് അല്ലാഹുവിന്റെ അമ്മ യതസാഅലൂൻ അനിൽ നബഇൽ അളീം അൽ ഖാരിഅതു മൽ ഖാരിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാണിങ്ങുകൾ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. ഇതൽ ബിഹാറു ഫുജ്ജിറത്. ഓരോ മണ്ഡലങ്ങളും ഇളകിക്കഴിഞ്ഞാൽ, ഭൂമി ഇളകിയാൽ നിങ്ങൾ എങ്ങോട്ട് പോകും? നമ്മളുടെ പ്രളയവും ഭൂമി കുലുക്കവും വന്നപ്പോൾ വ്യോമസേനയെ വിളിച്ചു, നാവികസേനയെ വിളിച്ചു. എന്നാൽ ഒരു സേനയും നിങ്ങളെ സഹായിക്കാൻ വരാൻ പറ്റാത്ത ഒരു കാലം വരാനുണ്ട്. അവിടെ വ്യോമസേനയ്ക്ക് വരാൻ പറ്റില്ല. ഇതൻ നുജൂമും കദറത്ത് വൈദൽ കവാക്കിബും തസറത്ത്. ആകാശ ലോകം മുഴുവനും ഇളകിയാടുന്ന ഒരു ദിവസമാണ് വരാനുള്ളത്. നിങ്ങൾക്ക് കടലിലേക്ക് വെള്ളം ഒഴുക്കി വിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതൽ ബിഹാറു ഫുജ്ജിറത്ത്. അവിടെ കടൽ കരകവിഞ്ഞൊഴുകിപ്പോയി. ഇതുപോലെ ഭൂമിയും ആകാശവും സമുദ്രവും മുഴുവനും ഇളകിയാടുന്ന ഒരു നാള് വരാനുണ്ട്. ആ നാള് വന്നാൽ ഇല്ലാ സൈഹതം വാഹിദാ, അവിടെ നിങ്ങൾക്ക് വ്യോമസേനയെ വിളിക്കാൻ പറ്റൂല. ഹെലികോപ്റ്റർ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തൂല. യന്ത്രബോട്ടുകൾ നിങ്ങളെ എടുക്കാൻ വരില്ല. ഒരു സംവിധാനത്തിനും നിങ്ങളെ എടുക്കാൻ വരാൻ പറ്റാത്ത ഒരു ഖിയാമത്ത് നാള് വരാനുണ്ട്. അതിലേക്കുള്ളൊരു സൂചനയാണ്, അതിലേക്കുള്ളൊരു സൂചനയാണ്. ഇന്ന് ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലും ഒക്കെ ചില ആളുകൾ വീട് നിന്ന സ്ഥലത്തേക്ക് പോകുമ്പോ ഒന്നും അവിടെ കാണാനില്ല, ഒന്നും അവിടെ കാണാനില്ല. എല്ലാം നഷ്ടമായി. ഇതൊരു സാമ്പിൾ ഡോസാണ് നിങ്ങൾക്ക് തന്നത്. നിങ്ങൾക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് എന്നതാണ് നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ ഒരു പ്രളയം ഇവിടെ വന്നാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ലോകത്തെവിടെ വന്നാലും ഒന്നും ചെയ്യാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാടിനെ അങ്ങ് കീഴ്മേൽ മറിച്ച് മാറ്റി മറിച്ചാൽ ഒരു ഭൗതിക ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പ്രളയം നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ? മഴയുടെ നിയന്ത്രണമില്ലെന്ന് മാത്രമല്ല, എത്ര മഴ പെയ്യുമെന്ന് പ്രവചിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഇന്ന് വരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. എത്ര മഴ പെയ്യും! ഹലോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ഇത്ര മില്ലിമീറ്റർ മില്ലിലിറ്റർ മഴ പെയ്യും എന്ന് പറയാൻ പറ്റുന്ന സാങ്കേതിക സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ? അത് മുഖ്യമന്ത്രിയുടെ കുറവും സയന്റിസ്റ്റിന്റെ കുറവൊന്നുമല്ല, അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയുടെ പരമാധികാരം അറിയാൻ നമുക്കൊരുപാട് സാങ്കേതിക വിജ്ഞാനം അല്ലാഹു നൽകി. അതും അല്ലാഹുവിന്റെ ദാനമായ വിവരമാണ്. പക്ഷേ ഡെഫിനറ്റ് ആയ ഒരു കാര്യം പറയാൻ പറ്റണില്ല. കൃത്യമായ ഒരു വിവരം പറയാൻ മനുഷ്യന് പരിധിയുണ്ട്. ആ പരിധിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനെ അറിയണം, റബ്ബിലേക്ക് ചേരണം. ഈ വരുന്ന ഓരോ ദിവസത്തെയും സംഭവങ്ങൾ നമുക്ക് പാഠമാണ്. നമ്മൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം, അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ട് വിപത്തുകളിൽ നിന്ന് കാവൽ തേടണം. ജീവിതത്തിന്റെ വിശുദ്ധിയല്ലാതെ വേറെ ഒരു മാർഗമില്ല. അപകടത്തിൽ പെട്ടുപോയാൽ നല്ലവർ പെട്ടുപോകും, ശരിയാണ്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വിപത്തുകൾ വരുമ്പോ നല്ലവരും അതിൽ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് അവര് വിഷമിക്കേണ്ടതില്ല. അവരുടെ വിശുദ്ധിക്കനുസരിച്ച് നാളെ പരലോകത്തവർക്ക് പദവി ലഭിക്കുന്നതാണ്, അവർക്ക് അല്ലാഹുവിങ്കൽ വലിയ സ്ഥാനം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പ്രളയക്കെടുതിയിൽ പെട്ടുപോയ നല്ലവരായ മനുഷ്യർക്ക്
തൽക്കാലം ഒരു വിയോഗത്തിന്റെ വേദനയുണ്ടെങ്കിലും അവർക്ക് ആത്യന്തികമായി പരാജയമില്ല, അവർ രക്ഷപ്പെടാനുള്ളവരാണ്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് മുഴുവനും മഗ്ഫിറത്ത് നൽകട്ടെ. പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ്.